I'm പൊതുവെയുള്ള അഭിമുഖകാരന്മാർ പറഞ്ഞിട്ടുള്ള കാര്യം, അച്ഛൻ മോഹൻലാലിൻ്റെ അച്ഛൻ വളരെ ഗൗരവക്കാരനാണ്, അമ്മ വളരെ ശാന്ത പ്രകൃതിയാണ്. ഗൗരവം ഞാനങ്ങനെ വലിയ ഗൗരവമൊന്നുമില്ല, ഗൗരവമൊന്നുമില്ല. കൂടുതൽ ഇഷ്ടമുള്ള ആളുകളെ സംസാരിക്കും, ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇനി ഇന്റർവ്യൂ കുറച്ച് അങ്ങോട്ട് എത്തും പറയാം, എന്നെ ഇഷ്ടമാണോ അല്ലേ എന്നുള്ളത്. അല്ലേ, അതെന്തുകൊണ്ട് സംസാരിക്കുന്നില്ല? പ്രത്യേകിച്ച് മോഹൻലാൽ എന്ന് പറഞ്ഞ ഇത്രയും കൂടുതൽ സിനിമയിൽ സംസാരിക്കുകയും ചാടി മറിയുകയും ചെയ്യുന്ന ഒരാളില്ല, അപ്പോൾ അച്ഛൻ എന്തുകൊണ്ട് മൗനിയായി? ഞാൻ കൂടുതൽ സംസാരിക്കാറില്ല, അത്രേ ഉള്ളൂ. ഈ ഗൗരവം തോന്നുന്ന ചിലപ്പോൾ ഈ കണ്ണാടിയും മുഖത്തിൻ്റെ പ്രത്യേകതയായിരിക്കും. അതെ അതെ, പ്രത്യേകതയായിരിക്കും. ശരിക്കും വളരെ പാവമാണെന്നാണ്. അതെ അതെ. മോഹൻലാലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട, മോഹൻലാൽ അഭിനയിച്ച സിനിമകളിൽ? ദേവാസുരം. ദേവാസുരമാണ് ഏറ്റവും. നീലകണ്ഠൻ. നീലകണ്ഠൻ മംഗലശ്ശേരി. മംഗലശ്ശേരി നീലകണ്ഠൻ. അതെന്താണ് ഇഷ്ടം? അത് പൊതുവേ തിരക്കില്ല, തോന്നിയിട്ടുണ്ട്. ഈ വളരെ തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ച് നിൽക്കുന്ന മോഹൻലാലാണോ, അല്ല ഇങ്ങനെ മീശയൊക്കെ പിരിച്ച് ഒരു കൈയൊക്കെ ചുരുട്ടി തലയൊക്കെ ഇട്ട് അങ്ങനെ വരുന്ന മോഹൻലാലിനോ കൂടുതൽ ശരിക്കുമുള്ള മോഹൻലാലുമായിട്ട് സാത്മ്യമുള്ളത് ആർക്കാണ്? ഏത് കഥാപാത്രത്തിനാണ്? ഇവയിൽ രണ്ടിൽ ഏതാണ് കൂടുതൽ മോഹൻലാലുമായി അടുത്ത് നിൽക്കുന്നത്? അല്ല, കൂടുതൽ എനിക്കിഷ്ടം പിന്നെ കൈ കൈയൊക്കെ പിരിച്ച് ദേവാസുരൻ തന്നെയാണ്. അതെ, ദേവാസുരൻ. ഒരുപാട് പിന്നെ സിനിമകളിൽ ഇപ്പം അച്ഛനും മകനും നല്ല ഈ കോൺഫ്ലിക്റ്റ് ഈ നമ്മളീ പറഞ്ഞ പോലെ സ്ഫടികത്തിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ രസകരങ്ങളായ അച്ഛനും മകനും വളരെയധികം ഇഷ്ടപ്പെട്ട് പ്രവർത്തിക്കുന്ന ഓർക്കാപ്പുറത്ത് പോലെയുള്ള പടങ്ങൾ, നെടുമുടി വേണുവും മോഹൻലാലുമായിട്ടുള്ളതുണ്ട്. ശരിക്കും അച്ഛനും താങ്കളും ലാലും തമ്മിലുള്ള ആ ബന്ധം എങ്ങനെയാണ്? അതിനെ ഒരു ഞങ്ങൾ പിന്നെ പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല, അച്ഛൻ മകൻ ബന്ധം മാത്രം, അത്രേ ഉള്ളൂ. നിങ്ങൾ എന്താ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട്? എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാറില്ല, ഒന്നും ഡിസ്കസ് ചെയ്യാറില്ല. അല്ല, അമ്മ പറഞ്ഞതെന്ന് വെച്ചാല് വളരെ ഒരു അരമണിക്കൂർ കൂടുതൽ അച്ഛനും മകനും ഒരൊറ്റ ടൈമിൽ സംസാരിച്ചു കാണില്ല. ശരിയാണോ അത്? അത് ശരിയാണ്. പറയുന്ന അച്ഛൻ്റെ അടുത്ത് മോഹൻലാലിനെ കുറിച്ചല്ല, കൂടുതലും ഫയലിനെ കുറിച്ച് ചോദിക്കുന്നതാണ് നല്ലതെന്നാണ്. സത്യമാണോ? അത് ശരിയാണ്. ഫയലുകളെ കുറിച്ചാണോ കൂടുതൽ ബോധ്യം? അതെ അതെ. ഈ ഫയലുകളുമായി പ്രണയബന്ധത്തിലാണെന്ന് പറഞ്ഞല്ലോ. മകൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാവാത്തതിൽ എനിക്ക് വിഷമമില്ല. ഇല്ല, വിഷമമില്ല. അല്ല, എങ്ങനെ അച്ഛൻ എന്ന രീതിയിലുള്ള സംതൃപ്തിയെ കുറിച്ച്? അച്ഛനോട് പൊതുവെ സംതൃപ്തിയുണ്ട്. സംതൃപ്തിയുണ്ട്. ഇങ്ങനെ ഭരത് അവാർഡും ഒക്കെ വാങ്ങി, പൂർണ്ണമായ സംതൃപ്തിയാണ് മകനെ കുറിച്ച്. ഈ ആദ്യകാലത്ത് ഇപ്പൊ തിരുനോട്ടത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ, തിരുനോട്ടമൊക്കെ വന്ന് ആദ്യത്തെ കുറച്ച് രണ്ട് മൂന്ന് പടങ്ങൾ വന്നു, കുറെ വില്ലൻ ക്യാരക്ടേഴ്സ് ചെയ്തു. അപ്പോഴൊക്കെ വരുമ്പോ പ്രത്യേകിച്ച് ഒരു മകനെ കുറിച്ച് അച്ഛന് കുറെ സങ്കല്പങ്ങൾ ഉണ്ടാവും. ഏതൊരു അച്ഛനും ഉണ്ടാവുന്നു? ഇല്ല, പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇല്ലായിരുന്നു, പ്രത്യേകിച്ചൊന്നുമില്ല. അന്ന് എന്തായാലും കുഴപ്പമില്ല എന്നുള്ളത്. കുഴപ്പമൊന്നുമില്ല. അന്നത്തെ തന്നെയാണ് ഇപ്പോഴും. അതെ അതെ, അത് തന്നെയാണ് തുറന്നു വന്നത്. അത് പിന്നെ വില്ലൻ റോള്, വില്ലൻ റോള് അത് ആവശ്യമാണെന്ന് തോന്നുന്നു. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഒരു അച്ഛനും ഒരു ഉത്കണ്ഠയ്ക്ക് വകയില്ലാത്ത, ഉത്കണ്ഠകൾക്ക് അപ്പുറത്തായി കഴിഞ്ഞു മകൻ. എന്തായാലും വളരെ ഭദ്രം, അത് അഭിനയത്തിന്റെ കാര്യത്തിൽ, സാമ്പത്തികമായാലും എല്ലാ കാര്യത്തിലും. അപ്പോ പിന്നെ ഒരു മകൻ എന്ന നില വിട്ടിട്ട് മോഹൻലാൽ എന്ന നടന് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? മോഹൻലാൽ നടനെ വിലയിരുത്തുന്നുണ്ട്. എങ്ങനെയാണ്, എത്തരത്തിലാണ്, എത്ര മാർക്ക് കൊടുക്കും? ഒരു നൂറിൽ എത്ര മാർക്ക് കൊടുക്കും? എത്ര മാർക്ക് കൊടുക്കാം? നൂറിൽ തൊണ്ണൂറ്, തൊണ്ണൂറ്, തൊണ്ണൂറ് കൊടുക്കാം. എന്നാലും പത്ത് പറയും. പത്ത് പറയും. ചലച്ചിത്ര ലോകത്തിന്റെ പുണ്യം. ഭാവാഭിനയ ചക്രവർത്തി. മലയാളത്തിന്റെ ലാലേട്ടന് കൈരളിയുടെ പിറന്നാൾ സമ്മാനം. ഇത്രയും മധുരമുള്ള